Hi Nine. So today we are going to open the new chapter coordinate geometry. Coordinate geometry is such a simple chapter and it is very important because in 10th standard we are going to continue the same chapter coordinate geometry. So it is very simple and at the same time it is very very important. And I believe that through this video session we will be able to complete the chapter. Okay. Hi. We are going to finish the chapter coordinate geometry through this video session. So obviously it may prolong a little bit.

നമുക്ക് ഇനിയുള്ള സമയത്തും വേഗം പോയാലാണ് നമ്മൾ വിചാരിച്ച പോലെ തീരുള്ളൂ വിചാരിച്ച പോലെ തീരാണെങ്കിലും കഷ്ടപ്പെടും എങ്കിലും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ട സമയത്തെ പറ്റിയിട്ട് നമ്മൾ നഷ്ടപ്പെട്ട സമയം എന്ന് പറയാൻ പോലും പറ്റില്ല കാരണം നമുക്ക് വന്നത് കുറച്ച് നഷ്ടം സമയത്തിന് നഷ്ടം മാത്രമാണ് പക്ഷേ ബാക്കിയുള്ളവർക്ക് വന്ന നഷ്ടങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വന്നത് ഒന്നും ഒരു നഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ വരുന്ന സമയങ്ങളിൽ നമുക്ക് വേഗം വേഗം തീർക്കാം അപ്പം ഇത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വൃത്തിയായി വീഡിയോ ആയിട്ട് ചെയ്തു തരാം നോർമൽ ക്ലാസ് പോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കാം നോക്കി അതിനനുസരിച്ച് നോട്ട് എഴുതാം അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വേണം ഓക്കെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കാർട്ടീഷ്യൻ പ്ലെയിൻ ചാപ്റ്ററിൻ്റെ പേരെന്താണ് കോർഡിനേറ്റ് നമ്മൾ നമ്മളിത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സാധനമാണ് അല്ലെങ്കിൽ ടോപ്പിക്കാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ വേഗം വേഗം പറഞ്ഞു പോകാം നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ആകെ ചാപ്റ്റർ മൂന്ന് പേജേ ഉള്ളൂ ഓക്കെ ഈ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലെയിൻ നിങ്ങൾ ഡെഫിനേഷൻ ചെയ്തിട്ടുള്ളൂ കാർട്ടീഷ്യൻ പ്ലെയിൻ ഈസ് എ പ്ലെയിൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സിസ് എന്താണ് കോർഡിനേറ്റ് ആക്സിസ് ഞാൻ പറയാം ഇപ്പം നിങ്ങൾ എഴുതാ കാർട്ടീഷ്യൻ പ്ലെയിൻ ഇസ് എ പ്ലെയിൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതില്ലോ അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ നമ്മൾ പ്ലെയിനാണ് ആ പ്ലെയിനിൽ കോർഡിനേറ്റ് ആക്സിസ് വേണം കോർഡിനേറ്റ് ആക്സിസ് നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പോലെ നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പം നമ്മൾ വരയ്ക്കുന്ന എക്സ് വൈ ആക്സിസ് ഇല്ലേ ഇതാ ദിസ് ഇസ് നോൺ ആസ് എക്സ് ആക്സ് ആൻഡ് ദിസ് നോൺ ആസ് വൈ ആക്സിസ്

വൺസ് അഗെയിൻ കാർട്ടീഷ്യൻ പ്ലെയിൻ ഇസ് എ പ്ലെയിൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സിസ് വാട്ട് യു ബി കോർഡിനേറ്റ് ആക്സിസ് ബോത്ത് എക്സ് ആൻഡ് വൈ ആക്സിസ് ആർ ഓണാസ് കോഡിനേറ്റ് ആക്സിസ് ഓക്കെ അത് നിങ്ങൾ തൊട്ട് താഴെ വേണമെങ്കിൽ ഇതാ എന്താണ് കോർഡിനേറ്റ് ആക്സിസ് എന്താണ് ബോത്ത് എക്സ് വൈ ആക്സിസ് ആർ ഓണാസ് കോർഡിനേറ്റ് ആക്സിസ് ഈ ഹോറിസോണ്ടൽ ആക്സിസിനാണ് എക്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിനാണ് എന്ന് പറയുന്നത് വൈ ആക്സിസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം ഹോറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസ് വെർട്ടിക്കൽ ആക്സിസ് വൈ ആക്സിസ് ഓക്കെ ഇങ്ങനെ എക്സും വൈയും വരയ്ക്കാം ഇനി നമ്മൾ നമ്പേഴ്സ് മാർക്ക് ചെയ്യാം സാധാരണ നമ്മൾ ഗ്രാഫ് പേപ്പറാണ് ഉപയോഗിക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ ഇങ്ങനെ വരയ്ക്കാം ആ പക്ഷേ നിങ്ങൾ ഗ്രാഫ് പേപ്പറാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു ഗ്രാഫ് പേപ്പറിന്റെ സെൻ്റർ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ വരച്ചാൽ മതി ഞാനത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു ഗ്രാഫ് പേപ്പറിലിങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗ്രാഫ് പേപ്പറിലെ ഡാർക്ക് ലൈനല്ലേ അതിൽ കൂടെ എക്സം വൈ വരയ്ക്കാം ഡാർക്ക് ലൈനിൽ കൂടെ ഓക്കെ ഇനി നോർമൽ പേപ്പറിൽ വരച്ചാലും മതി ഓക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി നമ്മൾ സെൻ്റർ നമ്മളുടെ സീറോ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് യൂഷ്വലി നമ്മൾ വൺ സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലാണ് നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്യുക അല്ലേ വൺ സെൻ്റിമീറ്റർ വ്യത്യാസത്തിൽ പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ ഓൾറെഡി വൺ സെന്റിമീറ്റർ വെച്ചാണ് സെറ്റ് ചെയ്തത് ആഫ്റ്റർ ദാറ്റ് പോയിന്റുകൾ മാർക്ക് ചെയ്യുകയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്രാ ഇവിടെ എന്ത് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ എക്സെട്ര ഇവിടെ എന്ത് വരും വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്ര ഇവിടെ എന്ത് വരും മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ എക്സെട്രാ എല്ലാ വൺ സെൻറ്റിമീറ്റർ വൺ സെന്റിമീമീറ്റർ വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലെയിൻ ഞാൻ എന്തെന്ന് പറയുന്നത് കാർട്ടീഷൻ പ്ലെയിൻ കാർട്ടിഷൻ പെയിൻസ് എ പ്ലെയിൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സിസ് ബോത്ത് എക്സ് ആൻ വൈ എക്സോസ് കോർഡിനെ ആക്സിസ് ഇങ്ങനെ എക്സും വയും ഇന്റർസെക്ട് ചെയ്യുമ്പം ഐ മീൻ എക്സും എക്സാക്സിസും വൈ ആക്സിസും സോറി എക്സാക്സിസും വൈ ആക്സിസും വരച്ച് കഴിയുമ്പം ദർസ് എ പോയിന്റ് ഓക്കെ ദർ ഇസ് എ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആക്സിസ് ഇൻ അതർവൈസ് ദ പോയിന്റ് വേർ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഇന്റർസെക്ട് ആ പോയിന്റിന് പറയുന്ന പേരാണ് ഒറിജിൻ അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് മാർക്ക് ചെയ്യാം എന്താണ് ഒറിജിൻ ഓക്കെ ദിസ് പോയിന്റ് ദോയിന്റ് വേർ എക്സ് ആൻഡ് വൈ ആക്സിസ് ഇന്റർസെറ്റ് ദ പോയിന്റ് വേർ എക്സ് ആൻഡ് വൈ ആക്സിസ് ഇന്റർസെക്ട് ദ പോയിന്റ് ഇസ് നോൺ ആസ് ഒറിജിൻ ഓക്കെ ഒറിജിൻ കേട്ട് നന്നായി പഠിച്ചോളാം കേട്ടോ നമ്മൾ ഇതിന് റിപ്പീറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ ക്ലാസ് റൂമിൽ പറയുന്ന പോലെയാണ് പറഞ്ഞിരുന്നത് ദ പോയിന്റ് വെയർ എക്സ് ആൻഡ് വൈ ആക്സിസ് ഇന്റർസെക്ട് ഇസ് നോൺ ആസ് ഒറിജിൻ ഇനി നമ്മൾ മനസ്സിലാക്കണം അടുത്ത ടോപ്പിക്ക് വെൻ വി ഡ്രോ ദിസ് എക്സ് ആൻഡ് വൈ ആക്സിസ് നോ ദ എൻറ്റയർ പ്ലെയിൻ ഇസ് ഡിവൈഡ് ഇൻ ടു ഫോർ ഈക്വൽ പാർട്സ് പാർട്സ്വാഡ്രൻ ക്വാർഡ്രൻ ദിസ് ഈസ് നോൺ ആസ് ഫസ്റ്റ് ക്വാർഡ്രൻ ദിസ് ഈസ് നോൺ ആസ് എ സെക്കൻഡ് ഒക്കെ ഫിഗർ വരച്ചാൽ മതി കേട്ടോ ഇതിൽ പല കാര്യങ്ങളും എന്നിട്ട് ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടർ തേർഡ് ഒറിജിൻ എന്നൊക്കെ പറഞ്ഞ ഇത് ശേഷം മതി പക്ഷെ എല്ലാ കാര്യങ്ങളും വേണം നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം തേർഡ് ക്വാർഡർ ഫോർത്ത് കാർട്ടർ ഓക്കെ

യാ സു പേം വൈ ആക്സിസ് വെൻ യു ഡ്രോ ദിസ് എക്സ് ആൻഡ് വൈ ആക്സിസ് ദ എൻഡയർ പ്ലെയിൻ ഇസ് ഡിബൈഡ് ഫോർ ഈക്വൽ പാർട്സ് ഈ പാർട്ട് ഇസ് ഓൺ ആ സ്ക്വാഡ്രൻഡ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഒരു ബേസിക് ഇൻട്രഡക്ഷൻ ആയി ഓക്കെ നൌ യു ആർ ഗോവിംഗ് മൂവിംഗ് ടു ദ നെക്സ്റ്റ് സെഷൻ സോ സോ നവ് യു ആർ മൂവിംഗ് ടു ദ ഫസ്റ്റ് റിമാർക്ക് ഓഫ് ദിസ് ചാപ്റ്റർ റിമാർക്ക് നമ്പർ വൺ യു റൈറ്റ് റിമാർക്ക് നമ്പർ വൺ ആൻഡ് ഡ്രോ ദിസ് പ്ലെയിൻ ഓൺ യു നോട്ട് ബുക്ക് ഓക്കെ ഇത് ഇപ്പോൾ നിങ്ങൾ വരയ്ക്കണമെന്നില്ല എൻ്റെ എക്സ്പ്ലനേഷൻ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുക ഓക്കെ ഇങ്ങനെ ഒരു പ്ലെയിൻ നിങ്ങൾ വരയ്ക്കണം അപ്പോൾ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് വരയ്ക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ക്ലിയർ ആവുള്ളൂ ഇപ്പോൾ പ്ലെയിനിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് വി ഹ ഹ വി ഹാവ് ആ കട്ടീഷൻ പ്ലെയിൻ ഇസിറ്റ് വി എക്സ് എക്സാക്സ് ആൻഡ് വൈ ആക്സസ് ആൻഡ് യു നോ ഓൾ ദ പോയിൻസ് ആ മാക് ദർ ഓൺലി ഫ്യൂ പോയിൻറ്റ്സ് ആ മാക് ദർ ആൻഡ് ഐ ഹാവ് മാർക്ക് ദ ഫ്യൂ പോയിൻസ് ഓൺ ദിസ് പ്ലെയിൻ ഈ പ്ലെയിനിൽ കുറച്ച് പോയിൻസ് കൈ മാർക്ക് ചെയ്തിട്ടുണ്ട് ദ പി ക്യു ആർ എസ് എൽ എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റുകൾ ഞാൻ മാർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിയും ക്യൂം ആറും എൽ എല്ലും എസ്സും എന്നത് ശ്രദ്ധിക്കുന്നതിന് പകരം നിങ്ങളുടെ ആ പിൻ്റെ ലൊക്കേഷൻ ഇതാ പീൻ്റെ തൊട്ട് താഴെ ഒരു കുത്തി ടെക്കുന്നില്ല അതാണ് പീൻ്റെ പി പി എന്ന് പറയുന്ന പോയിന്റ് അതാ എല്ലിന് താഴെ കുത്തി ടിക്കുന്നില്ല അതാണ് എൽ എന്ന് പറയുന്ന പോയിൻറ്റ് ക്യൂവിൻ്റെ ഇവിടെ കുത്തി ടെക്കുന്നത് അതാണ് ക്യൂ എന്നുള്ള പോയിൻറ്റ് ആറ് ഇവിടെ കുത്തി ടെക്കുന്നില്ല അതാണ് ആറ് എന്നുള്ള പോയിന്റ് ഇവിടെ ഒരു കുത്തി ഉണ്ട് ആ കുത്തിനാണ് ഇമ്പോർട്ടൻറ്റ് ആ പോയിന്റ് ആയിൻ്റിൻ്റെ പേരാണ് പി ഈ പോയിൻ്റിൻ്റെ പേരാണ് ക്യൂ ഈ പോയിൻറ്റിൻ്റെ പേരാണ് ആറ് അപ്പോൾ പോയിന്റാണ് നിങ്ങൾക്ക് വേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഈ പോയിന്റിൻ്റെ പേരാണ് എസ് ഓക്കെ ഈ പറയുന്ന പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അതാണ് എങ്ങനെ ഹൗ ടു ലൊക്കേറ്റ് എ പോയിന്റ് ഓക്കെ ഹൗ ടു അപ്പം നിങ്ങളുടെ സെഷൻ്റെ പേരെന്താണ് ഹൗ ടു ലൊക്കേറ്റ് എ പോയിന്റ് ഹൗ ടു ലൊക്കേറ്റ് എ പോയിന്റ് അതാണ് സെഷൻ്റെ പേര് എവിടെയാണ് പി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ദോ ഇവിടെ എവിടെയാണ് ക്യു എന്ന് ചോദിച്ചാൽ എവിടെ ദാ ഇവിടെ എവിടെയാണ് ആർ എന്ന് വെച്ചാൽ ആ എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് പറയും ദാ അങ്ങ് മൂലയ്ക്ക് എന്നല്ലേ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ പക്ഷേ മാത്സ് നമ്മൾ അങ്ങനെയല്ല പറയാം പി എൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എന്ത്യെന്നറിയോ ഈ വിച്ച് ഇസ് ആക്സിസ് ദിസ് ഇസ് ആക്സിസ് അല്ലേ അപ്പോൾ പി എന്ന് പറയുന്ന ആ പോയിന്റ് പിൻ്റെ പോയിന്റ് ഇതാണല്ലോ അവിടെ നിന്ന് എക്സ് എക്സ് എക്സാക്സിലോട്ട് ഒരു ലൈൻ വരയ്ക്കും ഇനി ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ഏതാ നോക്കും വിച്ച് ഇസ് ദാറ്റ് ടു അത് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ടു എന്ന് എഴുതും എന്നിട്ട് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കോർഡിനേറ്റ് ഏതാ നോക്കും വാട്ട് ഇസ് ദാറ്റ് വൺ അവിടെ എഴുതും സോ ദിസ് വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ദാറ്റ് പോയിന്റ് ഇറ്റ് ക്യാൻ ബി റീഡാസ് ഇറ്റ് ക്യാൻ ബി റീഡാസ് എന്നിവിടെ തന്നെ എഴുതിയാൽ മതി നിങ്ങളും

പി എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പിൻ്റെ പൊസിഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ട് നമ്പറുകളായിട്ടാണ് നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ അറിയുക അപ്പോൾ പറയുമ്പം യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ എക് എസ് കോർഡിനേറ്റ് വാട്ടി മുൻ ബേ എക്സ് കോർഡിനേറ്റ് ആ പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാക്സിലുള്ള പോയിന്റിനെയാണ് അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ എക്സ്കോർഡിനേറ്റ് തന്നെ നിങ്ങൾ എഴുതണം വാട്ടി മുൻ ബേ എക്സ്കോർഡിനേറ്റ് ആ പി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ്ആക്സിലൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ ദാറ്റ് ഇസ് നോൺ ആസ് എക്സ് കോർഡിനേറ്റ് ആ പി എന്ന് പറയുന്നത് അത് ആദ്യം എഴുതണം യു യുഷുഡ് സ്റ്റാർട്ട് ഓൾവേസ് യുഷു സ്റ്റാർട്ട് വിത്ത് എക്സ് കോർഡിനേറ്റ് ഐ റിപ്പീറ്റ് ഓൾവേസ് യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് എക്സ് കോർഡിനേറ്റ് കോഡിനേറ്റ് ഫസ്റ്റ് കോർഡിനേറ്റ് ഷുഡ് ബി എക്സ് കോർഡിനേറ്റ് വൈ യു ബി എക്സ് കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ടു ദാറ്റ് പോയിന്റ് ടുസ്ർ വിൽ ബി എ പോയിന്റ് പോയിന്റ് എ എ ഓൺ എക്സ് ആക്സിസ് നമ്പർ ഓൺ എക്സ് ആക്സിസ് കറസ്പോണ്ടിങ് ടു ദാറ്റ് പോയിന്റ് ബി എ നമ്പർ ഓൺ എക്സ് ആക്സിസ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ആസ് എക്സ് കോർഡിനേറ്റ് യു ഷുഡ് സ്റ്റാർട്ട് ഓൾവേസ് വിത്ത് എക്സ് കോർഡിനേറ്റ് ദെൻ വൈ കോർഡിനേറ്റ് അടിമുൻപ വൈ കോർഡിനേറ്റ് ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിൽ ഉള്ള പോയിന്റാണ് വൈ കോർഡിനേറ്റ് ഇനി അതിങ്ങനെ ഇതിങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു വരയ്ക്കുക അങ്ങനെ ആദ്യത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലോട്ട് വരയ്ക്കുക ആദ്യം അപ്പോൾ അപ്പം ടുവിടെ പോയിന്റ് ടു പിന്നെ ആ പോയിന്റിൽ നിന്നും വൈ ആക്സിസിലോട്ട് വരയ്ക്കുക അതെന്താണ് വൺ അപ്പോൾ ടു കോമ വൺ സൊ ഈ കൻ ബി റീഡ് കോമ വൺ ഓർ ഓർഡിനേറ്റ് പെയർ ടു കോമ വൺ അരി ഫോളോയിങ് മി എന്നിട്ട് നിങ്ങൾ ഇവിടെ എഴുതുക ഇതിനെ പറയുന്ന പേരാണെന്ത് ഇതിനെ പറയുന്ന പേരാണ് പെൻസിലായിട്ട് വേറെ വേറെ ഇങ്ങൊക്കെ യൂസ് ചെയ്തോട്ടുള്ളൂ നമുക്കത് ഒരു ഇങ്ങനെ റിമാർക്കായിട്ട് തന്നെ മതി ഐ മീൻ ഇങ്ങനെ ഒറ്റ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്തിട്ടാൽ നമുക്ക് ഈ ടൂവിന് ആയത്തെ ടൂവിനെ പറയുന്ന പേരാണ് എക്സ് കോർഡിനേറ്റ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു എക്സ് കോർഡിനേറ്റ് ഓക്കെ ഈ എക്സ് കോർഡിനേറ്റിന് വേറൊരു പേരുണ്ട് അബ്സിസ അബ്സിസ അപ്പം ഈ ആദ്യത്തെ പോയിന്റിന് പറയുന്ന പേരാണ് എക്സ് കോർഡിനേറ്റ് ഓൾസോ നോൺ ആസ് അബ്സിസ മറക്കരുത് കേട്ടോ ഇനി രണ്ടാമത്തെ പറയുന്ന പേരാണ് രണ്ടാമത്തെ പോയിന്റിന് പറയുന്ന പേരാണ് എന്താണ് വൈ കോർഡിനേറ്റ് വൈകോർഡിനേറ്റ് അതിന് മറ്റൊരു പേരുണ്ട് ഓഡിനേറ്റ് 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 ദ ഫസ്റ്റ് പോയിന്റ് ഇ നോൺ ആസ് ഓൾവേസ് എക്സ് കോർഡിനേറ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് നോൺ ആസ് വൈ കോർഡിനേറ്റ് അത് വളരെ സാധാരണഗതിയിൽ പറയുന്നത് ആൻഡ് എക്സ് കോർഡിനേറ്റിൻ്റെ ഒരു പവർഫുൾ പേരാണ് അബ്സിസ വൈ കോർഡിനേറ്റിൻ്റെ ഒരു പവർഫുൾ പേരാണ് ഓഡിനേറ്റ് വാട് യു ബി അബ്സിസ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ് വാട്ട് വിൽ ബി ഓർഡിനേറ്റ് ദ വൈ കോർഡിനേറ്റർ ദ് ദയിന്റ് നിങ്ങളോട് എക്സാമിൽ ചോദിക്കുക ഇങ്ങനെ ആയിരിക്കും പി ടു കോമ വൺ വിച്ച് ഇസ് അപ്സിസ ടു വിച്ച് ഇസ് ഓർഡിനേറ്റ് വൺ ബിക്കോസ് എക്സ് കോർഡിനേറ്റ് ഇസ് ഓൺ ആസ് അബ്സിസ ആൻഡ് വൈ കോർഡിനേറ്റർ ഓൺ ആസ് ഓർഡിനേറ്റ് ക്ലിയർ ഇനി അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറയാൻ പറ്റും ഞങ്ങൾക്ക് എൽ 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 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലൊക്കേഷൻ എങ്ങനെ പറയും എല്ലിൻ്റെ അവിടെ ഒരു ബ്രാക്കറ്റ് ഇടുക എന്നിട്ട് ആ പോയിന്റ് നോക്കുക എല്ലാം നോക്കേണ്ടത് എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആ പോയിന്റിൽ നിന്ന് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റാ കണ്ടുപിടിക്കുക എങ്ങനെ അവിടെ നിന്ന് താഴോട്ട് എക്സ് ആക്സിഡിലോട്ട് വരയ്ക്കാപ്പം എത്രയെല്ലാം പോയി മുട്ട ടു എന്നിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് നേരെ ഇപ്പുറത്തോട്ട് വൈ ആക്സിദിലോട്ട് അപ്പോൾ എന്ത് വരും ത്രീ അപ്പം ഇറ്റ് ക്യാൻ ബി റീഡ് എൽ കോമ ത്രീ ഓർ ഓർഡേഡ് പെയർ ടു കോമ ത്രീ ആൻഡ് വിച്ച് ഈസ് എക്സ് കോർഡിനേറ്റ് ഹിയർ ടു വിച്ച് ഈസ് എ വൈ കോഡിനേറ്റ് ഹിയർ ത്രീ ഓർ അപ്സൈസ് ടുസ് ത്രീ ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ സോ ഓൾവേസ് യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് എക്സ് കോർഡിനേറ്റ് ദെൻ വൈ കോർഡിനേറ്റ് ദൻ ഓൺലി ഫസ്റ്റ് എക്സ് കോഡിനേറ്റ് ദെൻ വൈ കോർഡിനേറ്റ് അത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി ആൽഫബെറ്റ്സ് പറയുമ്പോൾ എക്സ് കഴിഞ്ഞിട്ടില്ല വൈ വരിക അതുകൊണ്ട് എക്സ് ആക്സിൽ പോയിൻ്റ് ആദ്യം പിന്നെ വൈ ആക്സിൽ പോയിന്റ് ഓർത്താൽ മതി ഇനി വാട്ട് ഓ ബോട്ട് ദ ലൊക്കേഷൻ ഓഫ് ആർ ഇവിടെ നോട്ടോ ബ്രാക്കറ്റ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ഏതാണ് ഇ എസ് വെരി ഗുഡ് മൈനസ് ത്രീ വിച്ച് ഇസ് എ വൈ കോർഡിനേറ്റ് ഓഫ് ഓഫ് ആർ വൺ മൈനസ് ത്രീ വൺ റൈറ്റ് ക്ലിയർ ആ വാട്ട് ഇസ് എ കോർഡിനേറ്റ് ഓഫ് ക്യു ക്യു ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ഏതാണ് മൈനസ് വൺ ആണോ അല്ല ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക ക്യൂവിൻ്റെ അവിടുന്ന് എക്സ് ആക്സിസിലോട്ട് പോകണം ദിസ് ഈസ് വാട്ട് ഇസ് എക്സ് ആക്സിസ് വാട്ട് ഈസ് ദാറ്റ് മൈനസ് വൺ ആം എ റൈറ്റ് വിച്ച് ഇസ് വൈ കോർഡിനേറ്റ് ദാറ്റ് ഇസ് എഗെയിൻ മൈനസ് വൺ അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ വരിക ഓർഡേറ്റ് മൈനസ് വൺ കോമ മൈനസ് വൺ വിച്ച് ഈസ് അബ്സിസ് ആ മൈനസ് വൺ വിച്ച് ഈസ് കോർഡിനേറ്റ് മൈനസ് വൺ പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവൻ ഇവൻ്റെ കോർഡിനേറ്റ് എന്ത് വരും യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ എസ് കോർഡിനേറ്റ് അപ്പം ഇങ്ങനെ വേണോ വരയ്ക്കേണ്ടത് അല്ല ഇങ്ങോട്ട് വരയ്ക്കണം അല്ലേ ഇങ്ങോട്ട് വരയ്ക്കാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരയ്ക്കണം അല്ലേ കറക്റ്റ് സ്കെയില് വെച്ച് സോ ദാറ്റ് വിൽ ബി ഫൈവ് പിന്നെ ഇങ്ങോട്ട് വരയ്ക്കണം ദാറ്റ് വിൽ ബി വാട്ട് മൈനസ് ഫോർ സോ ദ കോഡിനേറ്റ് ഓഫ് ദ പോയിൻറ്റ് ഈസ് എസ് ഫൈകോമ മൈനസ് ഫോർ ഓർ ക്യാൻ ബി റീഡ് ആസ് ഓഡിനേറ്റ് ബൈ ഫൈകോമ മൈനസ് ഫോർ ഫൈവ് ഈസ് നോൺ ആസ് ദീസ മൈനസ് ഫോർ ഈസ് നോൺ ആസ് ദ കോർഡിനേറ്റ് ഇസ് ഇറ്റ് ക്ലിയർ സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫസ്റ്റ് റിമാർക്ക് ഓക്കെ ആൻഡ് നെക്സ്റ്റ് ഈസ് റിമാർക്ക് നമ്പർ ടു ഈ റിമാർക്കോട് കൂടി നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു കൊണ്ടുവന്നു എത്ര സിമ്പിൾ നോക്കി അത്രേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ അല്ലാണ്ട് ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമയം ഇല്ലാത്തതുകൊണ്ട് വേഗം എടുത്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ എടുത്ത് തീർക്കില്ല കാരണം ടെനിൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ആവശ്യമുള്ള എല്ലാം പഠിപ്പിച്ചേ ഉള്ളൂ സോ ഫസ്റ്റ് റിമാർക്കിലൂടെ നമ്മൾ ഹാഫ് ഓഫ് ദി ചാപ്റ്റർ കഴിഞ്ഞു ഇനി അടുത്ത ഹാഫ് ഓഫ് ദി ചാപ്റ്റർ സെക്കൻഡ് മാർക്കിലൂടെ തീരും അങ്ങനെയാണെങ്കിൽ റിമാർക്ക് നമ്പർ ടു ഇങ്ങനെ വരയ്ക്കാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ ഇത് വരയ്ക്കേണ്ടത് വരയ്ക്കുമ്പോൾ പോയിന്റുകൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റുകൾ തന്നെ മാറിക്കണമെന്നില്ല കേട്ടോ ഇഷ്ടമുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്യാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം വൈ കോർഡിനേറ്റ് അബ്സിസ് കോർഡിനേറ്റ് ഓർഡർ ഒക്കെ ഇനി ഞാൻ ഇവിടെ ഒരു ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും ആൻഡ് യു നോ ദസ് ഓൺ ആസ് ഇറ്റ്സ് വെരി ഗുഡ് ഒറിജിൻ ഒറിജിൻ ഇസ് യൂഷ്വലി ഡിനോട്ടഡ ബൈ ഓ അതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും അറിയോ ഒറിജിൻ്റെ കോർഡിനേറ്റ് ഈസ് ഓൾവേസ് സീറോ ക സീറോ കാരണം എന്താ ഒറിജിൻ്റെ പ്രത്യേകത എന്താണ് ഒറിജിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറിജിൻ്റെ എക്സ് കോർഡിനേറ്റും സീറോ ആണ് അല്ലേ ഇതല്ലേ ഒറിജിൻ ആ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് ഓ വെച്ചിട്ടാണ് ആ ഒറിജിൻ്റെ പ്രത്യേകത എന്താണ് എക്സ് ആക്സിസിൽ അത് സീറോയിലാണ് അതുപോലെ വൈ ആക്സിസിലും സീറോയല്ലേ അതായത് എക്സ് കോർഡിനേറ്റ് അതിൻ്റെ സീറോ വൈ കോർഡിനേറ്റോ അതിൻ്റെ സീറോ സോ ഒറിജിൻ്റെ കോർഡിനേറ്റ് ആണ് സീറോ കോമ സീറോ സോ ദാറ്റ് ആൺ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ് വിച്ച് ഇ കോർഡിനേറ്റ് ഓഫ് ഒറിജിൻ സീറോ കോമ സീറോ വാട്ട് ഇസ് അബ്സിസ് ഓഫ് ഒറിജിൻ സീറോ വാട്ട് ഇസ് ദോർഡിനേറ്റർ ഓഫ് ഒറിജിൻ സീറോ ഇനി അടുത്തത് ഞാൻ ഒരു പോയിൻറ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും സാർ ഇത് ഞങ്ങൾക്ക് വളരെ സിമ്പിൾ അല്ലേ പി എന്ന് മാർക്ക് ചെയ്യുന്നു പി ൻ്റെ കോർഡിനേറ്റർ എന്തായിരിക്കും പിൻ്റെ അവിടെ നിന്ന് ചെയ്യുക എക്സ് ആക്സിലോട്ട് വരയ്ക്കുക പിന്നെ പിൻ്റെ അവിടെ നിന്ന് വൈ ആക്സിഡിലോട്ട് വരയ്ക്കാം അപ്പോൾ മൈനസ് കോമ മൈനസ് ഫോർ ക്യാൻ ബി റീഡാസ് പി മൈനസ് ഫോക്കാമോ മൈനസ് ഫോർ ഇതിൻ്റെ പുറത്തേക്ക് എന്താ അപ്സ് സെയിം ഓർഡിനേറ്റർ എന്താണ് സെയിം ആണ് അമേ റൈറ്റ് റൈറ്റ് എസ് ഇനി ഇത് വേറൊരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണ് ഇവിടെ മാർക്ക് ചെയ്യുക എന്ന് വിചാരിച്ച പോയിന്റ് ഇവിടെ ഇവിടെ ക്യു അതിൻ്റെ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്താ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ സംശയം ഉണ്ടാവും എങ്ങനെയായിരിക്കും എക്സാം ചോദിച്ചോയ്ക്കുക ഇങ്ങനെ ഒരു ഗ്രാഫ് വരും എന്നിട്ട് അവിടെ ഇവിടെയും പിയും ക്യൂവും മാറും എല്ലും ഒക്കെ അടകളപ്പെടുത്തും അതിൻ്റെ കോർഡിനേറ്റ് എഴുതാനായിരിക്കും ഇപ്പം ഇപ്പം ഞാൻ ആദ്യം ഈ ഫിഗർ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആയിരിക്കും ക്വസ്റ്റ് ചോദിക്കുക എന്നിട്ട് റൈറ്റ് കോർഡിനേറ്റ് ഓഫ് എന്താണ് എല് പി ആറ് ക്യൂ എസ് അതുപോലെ തന്നെ പി ഇ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം അത് ആയിരിക്കും എക്സാമിന് ചോദിക്കുക അറി ഫോളോയിങ് മീ അപ്പോൾ ഇങ്ങനെ ഓഡേഡ് പേരായിട്ട് തന്നെ എഴുതണം ഈ ബ്രാക്കറ്റ് ഇടാൻ മാറുന്നു മാർക്ക് കിട്ടില്ല ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് അങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ നിങ്ങൾ എന്താണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത് ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് പക്ഷേ എന്താണ് ആ പോയിന്റ് എവിടെ തന്നെയാണ് എക്സ് എക്സാക്സിസിലല്ലേ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പ്രത്യേകത എന്താ ബാക്കിയുള്ള പോയിന്റുകൾ പോലെയല്ല അല്ല നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ക്യൂ ആക്സിസ് തന്നെയാണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രീ തന്നെയായിരിക്കും അല്ലേ എന്ന് വിചാരിക്കുന്നു വാട്ട് ഇസ് എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യൂ അത് എക്സാക്സിസ് തന്നെയല്ലേ ഉടും അപ്പോൾ അവിടെ നിൽക്കുന്ന പോയിന്റ് ഏതാണോ അതായിരിക്കും അതിൻ്റെ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്തായിരിക്കും ആ പോയിന്റ് വൈ ആക്സിൻ്റെ അങ്ങോട്ട് എങ്ങോട്ടും പോകുന്നില്ലല്ലോ അപ്പോൾ വൈ കോർഡിനേറ്റ് എന്താ അതിൻ്റെ സീറോ റിപ്പീറ്റ് ഈ ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ് ക്യൂ ഈസ് ഓൺ എക്സ് ആക്സിസ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് അത് എവിടെയാണ് ഉള്ളത് അത് വൈ കോർഡിനേറ്റ് ഉണ്ടോ ഇല്ല സീറോ കാരണം എന്താ അത് എക്സാക്സിദിലെ പോകും പോയിന്റ് ആണ് അത് വൈ വൈ ആക്സിൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് ഒരു മൂവ്മെന്റിലോട്ട് പോകുന്നില്ല അപ്പോൾ വൈ കോർഡിനേറ്റ് സീറോ ആണ് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തതാണ് കഴുതണോട്ടം മക്കളെ നിങ്ങൾ ഒരു 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 എസ് ഇതിൻ്റെ കോർഡിനേറ്റ് എന്താണ് ആ പോയിന്റ് എവിടെയാണ് എക്സ് എക്സാക്സി തന്നെയാണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ആ പോയിന്റ് തന്നെ ആയിരിക്കും എത്രയാണ് മൈനസ് ഫൈവ് വൈ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ വൈ ആക്സിദിലോട്ട് അതിന് ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കും ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ അതിന് എക്സ് കോർഡിനേറ്റും വരും വൈ കോർഡിനേറ്റും വരും പക്ഷേ ഈ പോയിന്റ് പ്രത്യേകത എന്താണ് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് എക്സ് കോർഡിനേറ്റിൻ്റെ മുകളിൽ കുറച്ച് മുകളിലോട്ടോ കുറച്ച് താഴോട്ടോ പോയിന്റ് പോകുമ്പോഴല്ലേ വൈ കോർഡിനേറ്റ് വരുള്ളൂ അപ്പോൾ ഇവിടെ നിലവിൽ വൈ കോർഡിനേറ്റ് എന്താണ് സീറോ ആണ് കാരണം വൈ ആക്സിസിലോട്ട് അതിനോട്ട് ഒറ്റ മൂവ്മെന്റ് ഇല്ല അതിന് എക്സ് ആക്സിൽ മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ ഇസ് നോ മൂവെന്റ് ലോങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വൈ ആക്സിസ് ഇനി ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നെങ്കിലെ പോയിന്റ് ഒരു 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 എം എന്തായിരിക്കും അതിൻ്റെ കോർഡിനേറ്റ് എന്താ മൈനസ് വൺ കോർഡിനേറ്റ് എന്തായിരിക്കും വൈ ആക്സിസിലോട്ട് അതിന് മൂവ്മെൻറ്റ് ഇല്ലല്ലോ സീറോ അപ്പോൾ ചുരുക്കം പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സ് എക്സാക്സിസിലെ ഏതൊരു പോയിൻറ് എടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ കോർഡിനേറ്റ് സീറോ ആയിരിക്കും നിങ്ങൾ നോക്കി ഐ റിപ്പീറ്റ് എക്സ് എക്സാക്സിസിലെ ഏത് പോയിന്റ് എടുത്തുകഴിഞ്ഞാലും അതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും കണ്ടില്ലേ ഇനി നേരെ മറക്കും വൈ ആക്സിസിലാണ് പോയിന്റ് എടുക്കുന്നതെങ്കിലോ ഇതാ ഇവിടെ 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 ഇപ്പോൾ ഞാനൊരു ഒരു 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 സെഡ് എടുത്തു ആ പോയിൻ്റെ കോർഡിനേറ്റ് എന്താ നമ്മൾ ആദ്യം ഏത് കോർഡിനേറ്റ് എഴുതേണ്ടത് എക്സ് കോർഡിനേറ്റ് അപ്പം ഈ പോയിന്റ് എവിടെയുള്ളത് എക്സ് ആക്സിസിലാണോ വൈ ആക്സിദിലാണോ വൈ ആസിദിലാ ഉള്ളത് അപ്പോൾ എക്സ് കോർഡിനേറ്റ് അതിന് ഉണ്ടാവുമോ ഇല്ല എക്സ് കോർഡിനേറ്റ് ആയിരിക്കും അവിടെ സീറോ ഇനി അടുത്ത് എഴുതേണ്ടത് വൈ വൈ വൈകോർഡിനേറ്റ് എന്താ അത് വൈ ആക്സിൽ പോകും പോയിന്റ് വൈ ആക്സിദിലല്ലേ ആ പോയിന്റ് കിടക്കുന്നത് അപ്പോൾ ആ പോയിന്റ് ഏതാണോ അതാണ് അതിൻ്റെ വൈ കോഡിനേറ്റർ ത്രീ സീറോ ഒക്കെ ത്രീ ഇനി ഇവിടെയാണ് വിചാരിക്കുക ഒരു 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 ക്യൂ ഒരു ബി എന്നുള്ള പോയിന്റാണ് ആണെന്ന് വിചാരിക്കുക ഇത് ബി ഇതിൻ്റെ എങ്ങനെയായിരിക്കും വരിക ഇതാട്ടോ ബി ഇവിടെയല്ല ബി ഇത് പേര് കുറച്ച് മാറി വരുന്നുണ്ടോളൂ നമ്മൾ എന്താ ആദ്യം അതിന് ഓൾവേസ് യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് എക്സ് കോർഡിനേറ്റ് അല്ലേ ഈ പോയിൻ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ സീറോ കാരണം എന്താ ആ പോയിന്റ് വൈ ആക്സത്തിലെ പോയിൻ്റ് അപ്പോൾ എക്സാക്സിലോട്ട് അതിന് ഒരു മൂവ്മെന്റുമില്ല അപ്പോൾ എക്സ് കോർഡിനേറ്റ് വിൽ ബി സീറോ വൈ കോർഡിനേറ്റോ വൈ കോർഡിനേറ്റ് വൈകോഡിനേറ്റർ വൈ ആക്സിലല്ലേ അപ്പോൾ വൈ ആക്സിൽ എവിടെയാണോ കിടക്കുന്നതായിരിക്കും അതിൻ്റെ കോർഡിനേറ്റ് ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു പോയിന്റ് മാറിക്കുന്ന ഒരു സി അതിൻ്റെ എങ്ങനെയായിരിക്കും എൻ്റെ ഓടേയുടെ പേര് വരാ ഓടയുടെ പേർ എക്സ് കോർഡിനേറ്റ് എന്താ ദർ ഇസ് നോ മൂവ്മെന്റ് ത്രൂ എക്സ് കോർഡിനേറ്റ് ബട്ട് യു ഷുഡ് എനിവേ യു ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എക്സ് കോർഡിനേറ്റ് പക്ഷേ ഇവിടെ എക്സ് കോഡിനേറ്റ് എന്താണെന്ന് സീറോ ആണ് വൈകോഡിനെറ്റ് എന്താണ് അത് വൈ ആക്സിലാണ് ആയതുകൊണ്ട് അതേതാണോ പോയിന്റ് അതായിരിക്കും എൻ്റെ വൈകോഡിനെറ്റ് അപ്പോൾ ഇവിടെയാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു എക്സ് എക്സ്ആക്സിലെ ആണ് എക്സ് എക്സാക്സസ്സിലാണ് നിങ്ങൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റുകൾ സീറോ ആയിരിക്കുകയും വൈ ആക്സസിലാണ് നിങ്ങൾ പോയിന്റുകൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ എന്തായിരിക്കും സീറോ ആയി മാറുകയും ചെയ്യുന്നു ഓക്കെ സോ ദിസ് വാട്ട് റിമാർക്ക് നമ്പർ ടു ഗോയിങ് ടു പോയിൻറ്റ് നെക്സ്റ്റ് റിമാർക്ക് ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് തീരുവെന്ന് അല്ല ഒരു റിമാർക്ക് പറഞ്ഞു തീർക്കാം സോ ഹിയർ യുവർ റിമാർക്ക് നമ്പർ ത്രീ ഓക്കെ ഈ റിമാർക്കിലൂടെ നമുക്ക് ചാപ്റ്റർ വാങ്ങിയിട്ട് ചെയ്യുന്നു പിന്നെ മറ്റൊരു സെഷൻ കൂടെ ഉണ്ട് ഇതിനോട് ചേർത്ത് അത് ഈ മൊത്തം ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഒന്ന് മൊത്തം ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു ചെറിയ സെഷൻ കൂടെ ഉൾപ്പെടുന്നതായിരിക്കും ഈ വീഡിയോ ഓക്കെ ഈ വീഡിയോ തന്നെ ആ സെഷൻ ഇത് കഴിഞ്ഞിട്ട് ഈ റിമാർക്ക് നമ്പർ ത്രീയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു സപ്പോസ് ലെറ്റ് ഇറ്റ് ബി സം 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 എൻ എന്ന് പറയുന്ന പോയിന്റ് എൻ്റെ കോർഡിനേറ്റേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അപ്പോൾ നിങ്ങൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യു ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് റൈറ്റിംഗ് വിത്ത് ദ എക്സ് കോർഡിനേറ്റ് ആ എന്ന് പറയുന്നത് എൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ് അത് ആണ് കാരണം എന്താണ് ആ എക്സ് ആക്സിസിലാണല്ലോ ആ പോയിന്റ് വൈ കോർഡിനേറ്റ് എന്തായിരിക്കും ആ പോയിന്റ് എക്സ് എക്സാക്സിൽ ആയതുകൊണ്ട് തന്നെ വൈ കോർഡിനേറ്റ് ഇല്ല സീറോ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാതെ തോന്നുന്നു ഇവിടെയാണ് പോയിന്റ് മാർക്ക് ചെയ്യുന്നത് വിചാരിക്കുക ഐ ലെറ്റ് ഇറ്റ് ബി സം 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 ക്യു ഓക്കെ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താണ് അത് എക്സ് ആക്സിസ് തന്നെയല്ലേ അപ്പോൾ ഏതാണോ അതാണ് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്താണ് അത് എക്സ് ആക്സിസിലെ പോയിന്റ് അല്ലേ അപ്പോൾ വൈ കോർഡിനേറ്റ് സീറോ ആണ് ഇനി ഇവിടെയാണ് ഞാൻ പോയിന്റ് മാർക്ക് ചെയ്യുന്നതെങ്കിലും ലെറ്റ് ഒരു ഒരു എൽ ഒരു ടി ടി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിലോ അപ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും എക്സ് കോർഡിനേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ ആ പോയിൻ്റ് എവിടെയാണ് വൈ ആക്സിസിലാണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണ് സീറോ ആണ് എക്സ് ആക്സസിൽ അതിന് മൂവ്മെന്റ് ഇല്ല കാരണം അത് വൈ ഇങ്ങനെ നിങ്ങൾ പറ ഓർത്താൽ മതി എക്സാക്സിലാണ് പോയിന്റ് എങ്കിൽ അതിന് വൈ ആക്സസിലോട്ട് മൂവ്മെന്റ് ഇല്ല അപ്പോൾ വൈ കോർഡിനേറ്റ് സീറോ ആവും വൈ ആക്സിസിലാണ് പോയിന്റെങ്കിൽ അതിന് എക്സ്കോ എക്സ് ആക്സിൽ മൂവ്മെന്റ് ഇല്ല എക്സ് ആക്സസിൽ മൂവ്മെന്റ് ഇല്ല അപ്പോൾ എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും മറിച്ച് വൈ കോർഡിനേറ്റ് അവിടെ എഴുതണം അത് എത്രയാണ് ടൂ ഇനി ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഇനി ഇവിടെയാണ് ഒരു ഒരു ഡബ്ല്യു ആണെങ്കിലോ ആദ്യം നമ്മൾ എന്തായാലും എക്സ് കോർഡിനേറ്റ് തന്നെ ആദ്യം എഴുതണം എഴുതണോട്ടോ എപ്പോഴും ശ്രദ്ധിച്ചോളാം ഇത് ഏത് ഇത് ഈ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് വൈ ആക്സിൽ അപ്പം എക്സ് ആക്സിൽ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് സീറോയും വൈ കോർഡിനേറ്റ് മൈനസ് ത്രീയും ഇനി എനിക്ക് തോന്നുന്നു എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നതിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഫസ്റ്റ് ക്വാഡൻറിൽ എക്സും പ്ലസും വൈയും പ്ലസ് അല്ലേ അപ്പം എക്സ് കോർഡിനേറ്റുകളൊക്കെ പ്ലസും വൈ കോർഡിനേറ്റുകളൊക്കെ പ്ലസും ആയിരിക്കും അപ്പം ഫസ്റ്റ് ക്വാർഡറിൻ്റെ പ്ലസ് പ്ലസ് എന്നാണ് പ്ലസ് പ്ലസ് ആയിരിക്കും ഫസ്റ്റ് ക്വാർഡറിൻ്റെ സൈൻ സെക്കൻഡ് ക്വാർഡർ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വച്ചാൽ മതി ഫസ്റ്റ് ക്വാഡൻറെ എപ്പോഴും പ്ലസ് പ്ലസ് ആയിരിക്കും സെക്കൻഡ് ക്വാർഡൻറിലോ സെക്കൻഡ് എക്സ് ഒക്കെ നെഗറ്റീവും വൈഒക്സ് വൈ ഒക്കെ എന്താണ് പ്ലസ് ആണ് അപ്പോൾ മൈനസ് പ്ലസ് ആയിരിക്കും സെക്കൻഡ് ക്വാഡർണ്ട് തേർഡ് ക്വാഡർ തേർഡ് ക്വാർഡറിൽ എക്സും നെഗറ്റീവാണ് വൈയും നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ഓക്കെ ഇനി ഫോർത്ത് ക്വാർഡർ ഉണ്ടോ എക്സ് പോസിറ്റീവാണ് വൈ നെഗറ്റീവാണ് അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പറഞ്ഞു എപ്പോഴും എക്സിൻ്റെ കാര്യമാണ് ആദ്യം എഴുതേണ്ടത് അതാണ് എക്സ് പ്ലസ് പിന്നെ വൈ നെഗറ്റീവ് ഒന്നുകൂടെ പറയുന്നു ഫസ്റ്റ് ക്വാഡൻറിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇതാ സെക്കൻഡ് ക്വാർഡറിൽ എക്സ് നെഗറ്റീവ് വൈ പ്ലസ് തേർഡ് ക്വാർഡൻ്റില് എക്സ് നെഗറ്റീവ് വൈയും നെഗറ്റീവ് ഫോർത്ത് ക്വാർഡൻറിൽ എക്സ് പ്ലസ് വൈ നെഗറ്റീവ് അണ്ടർസ്റ്റുഡ് ഓക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് റിമാർ വീണ്ടും സോറി വീണ്ടും സോറി ഞാൻ വിചാരിച്ചു ആറ് മാർക്ക് തീരുവോ അല്ല ഒരു സെഷനും കൂടെ ഇത് ലാസ്റ്റ് സെഷൻ കേട്ടോ ഇത് ഇങ്ങനെയാണ് ചോദ്യം വരിക ഒന്നെങ്കിലും ആ രീതിയിൽ ചോദ്യം വരിക മറ്റൊരു രീതിയിൽ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് ഏത് രീതിയിലാണ് ഒന്നെങ്കിലും ആ രീതിയിൽ എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്താണെന്ന് പറയാം ഇങ്ങനെ ഒരു പ്ലെയിൻ തന്നിട്ട് അതിൽ കുറച്ച് പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറയും ഇങ്ങനെ ഈ കോർഡിനേറ്റ്സ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും ഇനി രണ്ടാമത്തെ കൈൻ്റെ ഓഫ് ചോദ്യം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് തരുന്നിട്ട് നിങ്ങളോട് പറയും ഈ പോയിന്റുകൾ ഇതിൽ അടയാളപ്പെടുത്താൻ പറയും അപ്പോൾ നമുക്ക് നോക്കാം പി ത്രീ കോമാ ടൂ എന്ന് പറഞ്ഞാൽ എന്താണ് പി എന്ന് പറയുന്ന പോ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ത്രീയും വൈ കോർഡിനേറ്റ് ടൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം യു ഷുഡ് സെലക്ട് ത്രീ ഫ്രം എക്സ് ആക്സിസ് ആൻഡ് ടു ഫ്രം വൈ ആക്സിസ് ത്രീ ഫ്രം എക്സ് ആക്സിസ് ആൻഡ് ടു ഫ്രം വൈ ആക്സിസ് സോ ഇറ്റ് വിൽ ബി ദ പോയിന്റ് പി ത്രീ കോമ ടു എന്നിട്ട് നിങ്ങളെ ചെക്ക് ചെയ്ത് നോക്കി ദ പിൻ്റെ എക്സ് കോർഡിനേറ്റാ ത്രീ ത്രീ വരുന്നില്ലേ വൈ കോഡിനേറ്റ് എന്താ ടു വരുന്നില്ലേ അങ്ങനെയാണ് മാർക്ക് ചെയ്യുക അടുത്തെന്താണ് ക്യൂ മൈനസ് ത്രീ കോമ മൈനസ് ടു വിച്ച് മീൻസ് ദാറ്റ് യു ഷുഡ് സെലക്ട് മൈനസ് ത്രീ ഫ്രം എക്സ് ആക്സിസ് ആൻഡ് മൈനസ് ടു ഫ്രം വൈ ആക്സിസ് മൈനസ് ത്രീ ഫ്രം എക്സ് ആക്സിസ് ദ മൈനസ് ത്രീ ദ മൈനസ് ത്രീ ഫ്രം എക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസില് മൈനസ് ത്രീ എടുക്കുക എക്സ് ആക്സിസില് മനസ്സ് ത്രീ എടുക്കുക എന്നിട്ട് മൈനസ് ത്രീ എന്നോട് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ കഴിക്കാം എന്നിട്ട് എന്ത് ചെയ്യണം വൈ ആക്സിസ് നിന്ന് മൈനസ് ടു വൈ ആക്സ് ഇതാണുള്ള വൈ ആക്സ് അവിടെ നിന്ന് മൈനസ് ടു എടുക്കുക എന്നിട്ട് അവർ ഇങ്ങോട്ട് വരയ്ക്കാം അപ്പോൾ ആദ്യത്തെ വരെയും വരെ ഇങ്ങോട്ട് കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ആയിരിക്കും ആയിരിക്കുന്നത് ക്യൂ മൈനസ് ത്രീ കോമ മൈനസ് ടു ഇനി നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ വരയ്ക്കാണ്ട് തന്നെ പറയാമല്ലോ ഇപ്പം നിങ്ങൾ നോക്കി ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്താ മൈനസ് ത്രീ വൈ കോർഡിനേറ്റ് എന്താ മൈനസ് ടു കറക്റ്റ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരയ്ക്കാണ്ട് ആറ് സീറോ കോമ മൈനസ് ഫൈവ് എങ്ങനെ പറയാൻ പറ്റും ആർ സീറോകമോ ഫൈവ് മൈനസ് ഫൈവ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം എക്സ് കോർഡിനേറ്റ് എന്താ ആണ് അതായത് ആ പോയിന്റ് എവിടെയായിരിക്കും ആയിരിക്കും അപ്പം വൈ ആക്സിസിലായിരിക്കും ഇല്ലേ കാരണം നേരത്തെ നമ്മൾ പഠിച്ചു എന്താ നേരത്തെ നമ്മൾ എന്താ പഠിച്ചത് നേരത്തെ നമ്മൾ എന്താ പഠിച്ചത് നേരത്തെ റിമാർക്ക് നമ്പർ ത്രീ എന്താ പഠിച്ചത് എക്സ് കോർഡിനേറ്റുകൾ സീറോ ആയിട്ടുള്ളതൊക്കെ വൈ ആക്സിസിലായിരിക്കും വൈ കോർഡിനേറ്റുകൾ സീറോ ആയതൊക്കെ എവിടെയായിരിക്കും എക്സ് ആക്സിസിലായിരിക്കും ഐ റിപ്പീറ്റ് നേരത്തെ നമ്മൾ പഠിച്ചു എക്സ് കോർഡിനേറ്റുകൾ സീറോ ആയതൊക്കെ എവിടെയായിരിക്കും വൈ ആക്സിസിലും വൈ കോർഡിനേറ്റുകൾ സീറോ ആയതൊക്കെ എവിടെയായിരിക്കും എക്സ് ആക്സിസിലായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റ് ഏത് ആക്സിസിലായിരിക്കും എക്സ് കോർഡിനേറ്റ് സീറോ ആണ് അതായത് എക്സ് ആക്സത്തിൽ ഒരു മൂവ്മെൻറ്റുമില്ല അപ്പോൾ അത് വൈ വൈ ആക്സത്തിലായിരിക്കും വൈ ആക്സിൽ മൈനസ് ഫൈവ് അങ്ങ് അടയാളപ്പെടുത്തിയാണിതാ വൈ ആക്സിൽ മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും ഇതായിരിക്കും ആ പോയിന്റ് ഏത് ആർ എന്ന് പറയുന്ന പോയിന്റ് ആറ് ആർ സീറോ ഒക്കെ മൈനസ് ഫൈവ് ഇത് നിങ്ങൾ നോക്കി ആണോ നമുക്ക് ചെക്ക് ചെയ്യാം എന്താ ഈ പോയിന്റ് നിങ്ങൾ ഒരു പൂവേ ഇതാണ് മൈനസ് ഫൈവ് നോക്കി ഈ ആർ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് വൈ ആക്സത്തിൽ അപ്പോൾ എന്തായിരിക്കും എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കില്ലേ വൈ കോർഡിനേറ്റ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് അടുത്തത് മൈനസ് ഫൈവ് കോമസ് സീറോ ആണെങ്കിലോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എക്സ് കോർഡിനേറ്റ് ഉണ്ട് വൈ കോർഡിനേറ്റ് ഇല്ല വൈ കോർഡിനേറ്റ് സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വൈ ആക്സിൽ മൂവ്മെന്റ് ഇല്ല എക്സ് ആക്സിൽ മൈനസ് ഫൈവ് അങ്ങ് മാർക്ക് ചെയ്യുക എക്സ്ആക്സിൽ മൈനസ് ഫൈവ് അങ്ങ് മാർക്ക് ചെയ്യുക അതാ ഇവിടെ ഇവിടെ ആയിരിക്കും പോയിന്റ് ദാറ്റ് വിൽ ബി യുവർ എസ് മൈനസ് ഫൈവ് കോമസ് സീറോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് ഈ പഠിച്ചു നോക്കുന്നത് ഈക്വൾ ചെയ്യാം ഓക്കെ and uh, you know uh, this this axis no this axis that is known as x axis and this axis no that is known as y axis okay and together this x axis and y axis collectively or together known as coordinate axis so in short in short a plane consists of x and y axis is known as cartesian plane okay and when we draw this x and y axis the point where x and y axis intersect i mean this point

ഒരു സപ്പോസ് ആ പോയിൻറ്റിന് പേര് പി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ആ പോയിന്റിന് ആ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലൊക്കേഷൻ ആ പീ എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും എവിടെ വരും ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അല്ലാതെ പി എഴുതിയോടത്തല്ല നമ്മൾ ആ പോയിൻറ്റ് എഴുതി എഴുന്നോടത്താണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇനി നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കും വളരെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എങ്ങനെ ആ പോയിന്റ് ആ പോയിൻറ്റിൽ നിന്നും ആ പോയിന്റിൽ നിന്നും താഴോട്ട് കോ എക്സ്കോ എക്സാക്സിസിലോട്ടൊരു ലൈൻ വരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടെത്തുക അതവിടെ എത്രയാണ് എത്രയാണ് ഫോർ അതവിടെ ഇരുന്നു ഇനി ആ പോയിന്റിൽ നിന്നും വൈ ആക്സിയിലോട്ട് വരയ്ക്കുക അതും ഫോർ തന്നെയാണ് ഫോർ അപ്പം ഇറ്റ് ക്യാൻ ബി റീഡ് ആസ് ഓഡേഡ് പെയർ ഫോർ കോമ ഫോർ ഓർ ഇറ്റ് ക്യാൻ ബി റീഡ് ആസ് പി ഫോർ കോമ ഫോർ ഓക്കെ ആൻഡ് ഇറ്റ്സ് അപ്സിസൈസ് ഫോർ ആൻഡ് ദ ഓർഡിനേറ്റ് ഈസ് ഫോർ അപ്പോൾ എക്സാമിന് എക്സാമിനിപ്പം ചോദിക്കുകയാണ് ഫൈൻ ദ കോർഡിനേറ്റ് ഓഫ് പി ഇങ്ങനെ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ട് അതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി മതി എങ്ങനെ എഴുതിയാമതി ആ ക്വസ്റ്റൻ നമ്പർ അഞ്ചാണെങ്കിൽ അഞ്ച് എന്താണ് പി ഫോർ കോമ ഫോർ എന്നിരുന്ന കാര്യമുള്ളൂ അണ്ടർസ്റ്റുഡ് ഇനി സപ്പോസ് ഞാൻ തരുന്ന പോയിന്റ് ഇവിടെയാണെങ്കിലോ അപ്പോൾ പിക്ക് പകരമായിട്ട് അപ്പോൾ ഞാൻ തരുന്ന പോയിന്റ് സപ്പോസ് ലെറ്റ് ബി സമ്മ ഇവിടെയാണ് പോയിന്റ് എങ്കിലും കാണുന്നുണ്ടോ ഓക്കെ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ആ പോയിൻറ്റിൽ നിന്നും വൈ ആക്സിത്തിലോട്ടാണ് വരയ്ക്കുക അല്ല എക്സ് ആക്സിത്തിലോട്ട് വരയ്ക്കണം വിച്ച് ഇറ്റ് പോയിന്റ് മൈനസ് സിക്സ് അതിനുശേഷം വൈ ആക്സിത്തിലോട്ട് വരയ്ക്കണം വിച്ച് വിറ്റ് പോയിൻറ്റ് മൈനസ് നയൻ അപ്പം ആ പോയിൻ്റ് ഒരു എൽ ആണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും ആ അതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും എൽ മൈനസ് സിക്സ് കോമ മൈനസ് നയൻ ഇസ് ഇൻഡ് ഇറ്റ് സോ പ്ലീസ് നോട്ട് പ്ലീസ് നോട്ട് ഓൾവേസ് യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ എക്സ് കോർഡിനേറ്റ് ദെൻ വൈ കോർഡിനേറ്റ് അണ്ടർസ്റ്റേഡ് അതും പഠിച്ചു പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താണ് ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്താണ് ഒറിജിൻ്റെ കോർഡിനേറ്റ് ഒറിജിൻ വാട്ട് ഇസ് ഒറിജിൻ പോയിന്റ് വെർ എക്സ്റ്റാൻ വൈ ആക്സിസ് ഇൻ്റർസെക്ട് ദീസ് ഇസ് വാട്ട് ഇസ് ഒറിജിൻ എൻ്റെ കോർഡിനേറ്റ് എന്താണ് സീറോ കോമ സീറോ സീറോകോമ സീറോ പിന്നെ നമ്മൾ പഠിച്ചെന്താണ് പിന്നെ നമ്മൾ പഠിച്ച കാര്യം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് സപ്പോസ് ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ എക്സ് വൈ ആക്സിസ് വൈ ആക്സിസ് വാട്ട് വിൽ ബി ദ കോഡിനേറ്റർ ഓഫ് ദറ്റ് പോയിൻറ്റ് വൈ ആക്സിസാണെങ്കിൽ you should start with the x coordinate then y coordinate suppose if the point is on y axis x coordinate is 0 and the corresponding y coordinate you can write 0 comma 6 suppose what will happen if the point is on uh, x axis its coordinate will be that point is on x axis so you should write x coordinate first so that is minus 8 here and since that point is on x axis there will not be any movement through y axis so y coordinate will be 0 okay and this is how we are locating the point i repeat if the point is if the point is on if the point is on y axis x coordinate will be zero there will be y coordinate if the point is on x axis x coordinate will be zero x coordinate will be there and y coordinate will be zero okay this is all what we have discussed in this chapter okay